എന്നാശ എന്നാശ വേറെ ഒന്നുകില്ല എനിക്കായി കൃഷി മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം എനിക്കായി കൃഷി മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം ഒന്നേ എന്നാശ ഒന്നേ എന്നാശ ാശ വേറെ ഒന്നുമില്ല എനിക്കാൽ ജീവൻ വേടിഞ്ഞ എന്റെ യേശുവിന്റെ വിശ്രുദ്ധനാകണം എനിക്കാൽ ജീവൻ വേണിഞ്ഞ എന്റെ യേശുവിന്റെ വിശുദ്ധനാകണം േ ആശ എനിക്കാശ വേറെ ഒന്നുമില്ല എനിക്കാൽ ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യനാകണം എനിക്കാൽ ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യനാകണം ഒന്നേ ആശ ഒന്നേ ആശ ശ വേറെ ഒന്നുമില്ല എനിക്കായി ഉയർത്ത് ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപെ പോകണം എനിക്കായി ഉയർത്ത് ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപെ പോകണം ശ വേറെ ഒന്നുമില്ല എൻ ജീവിതത്തിൽ വാട്ടം മാറ്റിയ യേശുവിനെ സ്തുതിച്ചു നിൽക്കണം എൻ ജീവിതത്തിൽ വാട്ടം മാറ്റിയ യേശുവിനെ സ്തുതിച്ചു നിൽക്കണം തോട്ടം തീകണം വേലയും തീകണം എനിക്ക് എന്റെ പാപമെല്ലാം കഴുകി മാറ്റിയ മാറ്റിയ യേശുവിനെ യേശുവിനെ വാഴ്ത്തി വാഴ്ത്തി പാടണം പാപമെല്ലാം കഴുകി പാടണം എന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അബ്രഹാമിൻ്റെ സമർപ്പണം ഇസഹക്കിൻ്റെ സമർപ്പണം യാക്കോവിൻ്റെ സമർപ്പണം സമർപ്പണമുണ്ടെങ്കിൽ വാഗ്ദത്വമുണ്ട് അനുഗ്രഹീതമായൊരു കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബമെന്ന് നാം ചിന്തിച്ചു എ ഡിസ്റ്റിങ്ക്ഷ് ഹോം അതായിരുന്നു സവിശേഷതയുള്ളൊരു കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം എന്ന് നാം ഇതിനു മുൻപ് കാണുകയുണ്ടായി എന്നാൽ ഉൽപ്പത്തി പുസ്തം ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇസ്ഹാഖിൻ്റെ കുടുംബത്തിൽ ചിത്രം നാം കാണുമ്പോൾ ആ കുടുംബം ഒരു ഡിസപ്പോയിൻ്റഡ് ഹോമായിട്ട് മാറുന്നു ഒരു ഡിവൈഡഡ് ഹോമായിട്ട് മാറുന്നു ഇതെല്ലാം നാം ചില സമയങ്ങളിൽ ചിന്തിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ മറ്റൊരു ചിത്രം നാം കാണുകയാണ് അതെന്താണത് ഇസ്ഹാക്കിനെ ഒരു ഡിക്ലൈനിങ് ഫാദറായിട്ട് നാം കാണുന്നു കുടുംബനാഥൻ കുടുംബനായകൻ ഡിക്ലൈനിങ് അധപ്പതിക്കുന്ന അവസ്ഥയിൽ കാണുന്നു ക്ഷീണിതാവസ്ഥയിൽ കാണുന്നു ശാരീരികമായും ക്ഷീണമായി മാനസികമായും ക്ഷീണമായി ഒപ്പം ആത്മീയമായും ക്ഷീണമായി അതൽപ്പം സങ്കടകരമാണ് ശരീരം ക്ഷീണിക്കാം മനസ്സും പക്ഷേ അല്പം തളർച്ചയൊക്കെ വരാം അല്പം ഓർമ്മക്കുറവ് വരാം അല്പം ക്ഷീണം മനസ്സിലും വരാം ശരീരത്തിലും വരാം രോഗങ്ങൾ വരാം വാർദ്ധക്യമായി വരികയല്ലേ കണ്ണിൻ്റെ കാഴ്ച കുറയാം ചെവിയുടെ കേൾവി കുറയാം ഓർമ്മശക്തി കുറഞ്ഞു വരാം കൈകാലുകളുടെ ബലം കുറഞ്ഞു വരാം പണ്ടേ പോലെ നല്ല ദ്രുതഗതിയിൽ ചടുലമായി സംഭാഷണം ചെയ്യാനോ യാത്ര ചെയ്യാനോ പറ്റാത്തതായ സ്ഥിതിവിശേഷം വരാം സ്വാഭാവികമാണ് പക്ഷേ ആത്മാവ് അധപ്പതിക്കുന്ന അവസ്ഥയിൽ വരാൻ പാടില്ല അപ്പോസ്റ്റലിനായ പോലീസ് ഓരോന്നർക്ക് എഴുതുമ്പോൾ പറയും ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു അപ്പോസലായ പോലീസിൻ്റെ അനുഭവം അതാണ് പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു ശരീരത്തിൽ ക്ഷീണങ്ങളൊക്കെ വരുന്നുണ്ട് ശരീരത്തിൽ രോഗം വരുന്നുണ്ട് ശരീരത്തിൽ ശൂലം കൊണ്ട് കുത്തുന്നത് പോലത്തെ വേദനയുളവാകുന്ന രോഗം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ് അകമയുള്ളവൻ ബലശാലിയായി തീരുകയാണ് നാൾക്ക് നാൾ ആത്മാവിൽ വളരുകയാണ് ആത്മാവിൽ കരുത്തുറ്റവരായി തീരുകയാണ് സ്നേഹിതരെ നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും നിങ്ങളുടെ പേഴ്സിൽ പൈസ കുറയുമ്പോഴും നിങ്ങൾ കടത്തിൽ വിഷമിക്കുമ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും വളരുമ്പോഴും അപ്പോഴെല്ലാം നിങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ആത്മാവിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ആത്മാവിൽ വളർന്നു വളർന്നു വരാൻ സാധിക്കുന്നുണ്ടോ ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു കാലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നികന്നുപോയ കിണറുകൾ അത് എല്ലാം പിന്നെയും കുഴിച്ച് അവയിൽ നിന്ന് ഉറവ് പൊട്ടിപ്പുറപ്പെട്ട് ഞങ്ങൾ ഉറവ് കണ്ടുപോയെന്ന് വൃത്തിയന്മാരുമെന്ന് പറയത്തക്കവണ്ണം ആനന്ദം ഒരു ഭവനമാണ് ഇസ്വാക്കിൻ്റെ ഭവനം അനുഗ്രഹിക്കേണ്ട ഒരു കുടുംബമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്വാക്ക് വാർദ്ധിക്കത്തിലേക്കായി ആത്മാവിലും തളർന്നു ആത്മാവിൽ ക്ഷീണിച്ചു എ ഡിക്ലൈനിങ് ഫാദർ എന്നാൽ ഇസ്വാക്കിനെന്നും താങ്ങും തണലുമായിരുന്ന ഭാര്യ റിബേക്ക അവൾ താങ്ങായിരുന്നു തക്ക തുണയായിരുന്നു വേദോസ്തം പറയുന്നത് ഭാര്യ ഭർത്താവിന് തക്ക തുണയെന്നാണ് എന്നും വളരെ ബുദ്ധിയോടെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ എല്ലായിടത്തും നല്ല വിവേകപൂർവ്വം നിന്ന ഒരു ഭാര്യയാണ് റിബേക്ക പക്ഷേ റിബേക്കയും കാണുന്നത് എ ഡൗട്ടിങ് മദർ അവൾ അവിശ്വാസിയായ ഒരു അമ്മയായി മാറി അപ്പൻ ഇസഹക്ക് ഡിക്ലൈനിങ് ഫാദർ അമ്മ റിബേക്ക ഡൗട്ടിങ് മദർ അവിശ്വാസിയായി സംശയാലുവായി ദൈവത്തിൻ്റെ വചനത്തെ തന്നെ അവൾക്ക് അത്ര ഉറപ്പ് വരാതായി അങ്ങനെ വരുമോ എന്തൊരു തീക്ഷണതുള്ള പെൺകുട്ടിയായിരുന്നു വിവാഹത്തിന് മുൻപ് നീ പുരുഷനോട് പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകുന്നത് പറഞ്ഞവളാണ് റിബേക്ക എത്ര സംശുദ്ധമായൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് അവൾ കന്യകയായി റിബേക്ക് പുരുഷൻ തുറന്നാത്ത ഒരു സ്ത്രീയായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് കാണുന്നുണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണുന്നുണ്ട് അത്രമാത്രം സംശുദ്ധമായി ജീവിതത്തിൻ്റെ നൈർമല്യം കാത്തുസൂക്ഷിച്ച ഒരു പെൺകുട്ടിയായിരുന്നു റിബേക്ക യുവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഭർത്താവിന് താങ്ങും തണലുമായി തക്ക തുണയുമായി നിന്നവളായിരുന്നു റിബേക്ക പക്ഷേ വാർദ്ധക്യത്തിലേക്ക് വന്നപ്പോഴേക്കും റിബേക്ക ഒരു ഡൗട്ടിങ് മദറായി മാറി സംശയാലുവായി അമ്മയായി മാറി മകനായ യാക്കോവോ യാക്കോവ് എ ഡിസീവിങ് സൺ ചതിക്കുന്ന തീർന്നു ചതിക്കുന്ന മകൻ ഈ നല്ല കുടുംബത്തിൽ പിറന്ന് നല്ല മകൻ ദൈവം മുൻകണ്ട മകൻ ഉയർന്ന തലത്തിലേക്ക് ദൈവം വളർത്തിയെടുക്കാൻ ആശയോടെ പ്രതീക്ഷയോടെ നിന്ന മകൻ യാക്കോവ് എ ഡിസീവിങ് സൺ ചതിക്കുന്ന തീർന്നു അവന് ചതിയനായി തീർന്നു യേശാവോ എ ഡെസ്പയറിംഗ് ബ്രദർ നിരാശപ്പെടുന്ന ഒരു സഹോദരനായി മാറി ഇനി വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ആ വാക്കുകൾ തുടങ്ങുന്നത് എ ഡിക്ലൈനിങ് ഫാദർ ഡി എ ഡൗട്ടിങ് മദർ ഡി ഡിസീവിങ് സൺ ഡി എ ഡെസ്പയറിംഗ് ബ്രദർ ഡി യേശാവ് നിരാശനായി തീർന്നിരിക്കുന്നു ഡിവൈഡഡ് ഹോം ആ കുടുംബം തകർന്നു സഹോദരങ്ങളെ അല്പമൊന്ന് ചിന്തിക്കണമേ നിങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ നമുക്കെല്ലാം കൊച്ചു കൊച്ചു കുടുംബങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ കുടുംബം ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ താണുകൊണ്ടിരിക്കുകയാണോ ആത്മീയമായി താണുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് കുടുംബ പ്രാർത്ഥന എങ്ങനെയുണ്ട് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചൊരു കുടുംബ പ്രാർത്ഥനയുണ്ടോ നിങ്ങളുടെ വീടുകളിൽ ഈ കുടുംബ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരത്തും ഒരുമിച്ച് പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ധിയും പ്രഭാതവും നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു പരസ്പര ഐക്യത്തിലാണോ പരസ്പര സ്നേഹത്തിലാണോ അതോ ചില കറിയിർപ്പുകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടോ ചില പരിഭവങ്ങൾ എന്നെ വേണ്ടതുപോലെ ഗവനിച്ചില്ല എന്നെ വേണ്ടതുപോലെ കരുതിയില്ല എന്നെ വേണ്ടതുപോലെ സ്നേഹിച്ചില്ല എന്നെക്കുറിച്ചൊരു പരിഗണനയില്ല എന്നെ ഒരു വിലയില്ല എന്നെ ഒന്ന് പുറംകൊള്ളിയായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ വാക്കുകളെ കേൾക്കുന്നവർ ചിന്തിക്കൂ സഹോദരങ്ങളെ കുടുംബത്തിൽ വാസ്തവമായി ഐക്യം പുലരുന്നുണ്ടോ വാസ്തവമായി ഒരു ഹൃദയം ഞാൻ പറയാറുള്ള വാക്ക് ഹാർമണി എന്നാണല്ലോ ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹാർമണി നിലനിൽക്കുന്നുണ്ടോ നാം ചിന്തിക്കൂ ആത്മീകരായി ദൈവത്തിൻ്റെ വചനം കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരായി നിങ്ങളുടെ കുടുംബത്തിൽ ആ ഹാർമണി നിലനിൽക്കുന്നില്ലെങ്കിൽ കാതലായ കേട് എവിടെയുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്തോ സംഭവിച്ചിട്ടുണ്ട് അപകടകരമായ നിലയിലേക്ക് നിങ്ങളുടെ കുടുംബം എത്തിയിരിക്കുകയാണ് ഡിക്ലൈനിങ് സ്റ്റേറ്റ് അധപ്പതിച്ച അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അധപ്പതിച്ച അവസ്ഥയിലിരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങൾ എങ്ങനെ ഇരിക്കുന്നു മക്കളുമായി ഒരു മനസ്സ് വരുന്നുണ്ടോ മക്കൾക്ക് അപ്പനെക്കുറിച്ച് പരിഭവമുണ്ടോ അമ്മയെക്കുറിച്ച് പരിഭവം പറയാനുണ്ടോ ഏതെങ്കിലും തരത്തിലതായ പരാതികൾ പറയാനുണ്ടോ ഹൃദയത്തിൻ്റെ ഐക്യം നിലനിർത്താൻ പറ്റുന്നുണ്ടോ അപ്പനും അമ്മയും ഒരു പഴയ തലമുറ മക്കൾ പുതിയ തലമുറ ഈ തലമുറകൾ തമ്മിലുള്ളതായ വിടവ് ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ ഇസുഹാക്കിൻ്റെ കുടുംബം അബ്രഹാം അബ്രഹാംബിതാവിൻ്റെ ഡിസ്റ്റിങ്ഷ് ഹോമാണ് അത് സവിശേഷതയുള്ള കുടുംബമാണ് അനുഗ്രഹീതമായ കുടുംബമാണ് ആ കുടുംബം അത് ഡിവൈഡായി അത് ഡെസ്പെരറ്റായി ആ കുടുംബം നിരാശാപൂരിതമായി ആ കുടുംബം വിഭജിക്കപ്പെട്ടു ഇപ്പോൾ ഈ ഇസുഹാക്ക് ഡിക്ലൈനിങ് ഫാദറായി മാറി ഡിക്ലൈനിങ് ഫാദർ ദൈവത്തിന് സ്തോത്രം ഞാൻ എൻ്റെ ആശ പറയുകയാണ് എൻ്റെ എളിയ ആഗ്രഹം നിങ്ങൾ പറയുകയാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം കൊച്ചു കൊച്ചു സ്വർഗങ്ങളാകണം കൊച്ചു കൊച്ചു സ്വർഗങ്ങൾ ഇവിടെ ആരംഭിക്കാത്ത സ്വർഗം നാം മരിച്ചതിന് ശേഷം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇവിടെ സ്വർഗത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നില്ലെങ്കിൽ ഇവിടെ സ്വർഗീയ സ്നേഹം അനുഭവിക്കുന്നില്ലെങ്കിൽ സ്വർഗീയമായ ക്ഷമയും ത്യാഗവും ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ആ വിട്ടുവീഴ്ച മനോഭാവം വരുന്നില്ലെങ്കിൽ ഇവിടെ സഹിക്കാനും പൊറുക്കാനും പറ്റുന്നില്ലെങ്കിൽ ഇതിനുശേഷം എത്തുമ്പോൾ അവിടെ സ്വർഗത്തിൽ വസിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ദൈവം നിങ്ങളെ പറഞ്ഞു വിടുകയല്ല നിങ്ങൾക്ക് സ്വർഗത്തിലെ സ്നേഹത്തിൻ്റെ ജ്വാലയിൽ നിങ്ങൾ കഴിയാൻ പറ്റുകയില്ല ആ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ പുലരാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ എ ഡിക്ലൈനിങ് ഫാദർ അമ്മയോ അമ്മ എങ്ങനെ ഇരിക്കുന്നു അമ്മ ഡൗട്ടിങ് മദർ അതെന്താണത് അമ്മയ്ക്ക് വചനത്തിൽ ഉറപ്പില്ല അപ്പനും ഇത് തന്നെയാണ് കാര്യം അപ്പൻ്റെ കാരണം അതാണ് അപ്പൻ ക്ഷീണിക്കാൻ അതാണ് വചന ഒരിക്കൽ കിട്ടിയതാണ് അമ്മയ്ക്ക് കിട്ടിയ വചനം അമ്മ അപ്പനുമായിട്ട് പറഞ്ഞതാണ് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് കിട്ടിയ വചനം അത് അമ്മയ്ക്ക് കിട്ടിയ വചനമാണ് നേരിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടിയ വചനമാണ് ദൈവം നേരിട്ട് സംസാരിച്ച് കിട്ടിയ വചനമാണ് ആ അരുളപ്പാട് അപ്പനോട് പറഞ്ഞതാണ് ഭർത്താവിനോട് പറഞ്ഞതാണ് പക്ഷേ ഭർത്താവ് ഈ വചനം വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല വിശ്വസിച്ചില്ല ഭാര്യയും വിശ്വസിച്ചില്ല അതാണ് ഡിക്ലയിന് കാരണം വചനത്തിന് വില കൊടുക്കാത്ത കുടുംബങ്ങൾ വചനത്തെ മാനിക്കാത്ത കുടുംബങ്ങൾ വചനത്തെ തരം താഴ്ത്തുന്ന കുടുംബങ്ങൾ വചനത്തെ ആദരിക്കാത്ത കുടുംബങ്ങൾ വചനത്തെ അനുസരിക്കാത്ത കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് ഈ വചനത്തെ നിങ്ങൾ ആദരിക്കുന്നുണ്ടോ ഈ വേദപുസ്തകത്തെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ നിങ്ങൾ ദിവസേന വേദപുസ്തകം വായിക്കുന്നവരാണോ ഒരു ചടങ്ങ് പോലെ വായിക്കാനല്ല നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർത്താൻ ഉദ്യമിക്കുന്നവരാണോ വേദപുസ്തക വചനങ്ങൾ നിങ്ങൾക്ക് ജീവനും മധുരവുമായി തീർന്നിട്ടുണ്ടോ സഹോദരങ്ങളെ ഈ വചനം തേനിലും തേൻകെട്ടയിലും മധുരമെന്നെല്ലാം പാടും ഇതാദ്യം മധുരമാണെന്ന് പാടും നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട് ഈ വചനം വായിച്ച് നിങ്ങൾ ആനന്ദം കൊള്ളാറുണ്ടോ ഈ വചനം വായിച്ച് നിങ്ങൾ ഏങ്ങലടിക്കാറുണ്ടോ വചനം വായിക്കുമ്പോൾ നിങ്ങൾ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് എൻ്റെ കർത്താവേ ഈ വചനം നീ എനിക്ക് തന്നതിനായി നിനക്ക് സ്തുതി സ്തുതിയത് പറയാറുണ്ടോ വചനത്തിൽ കൂടിയുള്ള ആശ്വാസങ്ങൾ കിട്ടിയിട്ടുണ്ടോ വചനത്തിൻ്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ വചനത്തിൻ്റെ സന്തോഷത്തിങ്ങൾ കുളിർമ പ്രാപിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ വചനം വായിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ വചനം അത് ആശ്വാസദായകമാണ് ഇസ്ഹാക്ക് വചനത്തെ ഗവനിച്ചില്ല മൂത്തവന് ഇളയവനെ സേവിക്കുമെന്ന് പറഞ്ഞ വചനം ഇസ്ഹാക്ക് മാനിച്ചില്ല ആ വചനത്തെ ഇസ്വാക്ക് ഗവനിച്ചില്ല ഋബക്കേ ഗർഭകാലത്ത് കിട്ടിയതായി വചനം അതാണ് ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം യഹോവ അവളോട് രണ്ട് ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരളി ചെയ്തു മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് വിരളി ചെയ്തതാണ് ആ വചനത്തെ ഗവനിച്ചില്ല ഇസ്താക്ക് വാർദ്ധക്യത്തിൽ അവന് ഭക്ഷണത്തോടുള്ള ആർത്തിയായി രുചികരമായ ഭക്ഷണത്തിനുള്ളതായ കൊതിയായി അവന് വേട്ടയിറച്ചിയിൽ കൂടുതൽ താൽപ്പര്യമായി ഇസ്താക്കിന് യാക്കോവിനേക്കാൾ കൂടുതൽ യേശാവിനോട് ഇഷ്ടമായി അപ്പൻ ഡിക്ലൈൻഡായി അപ്പൻ അധപ്പതിച്ചു പക്ഷഭേദം വന്നു പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി അപ്പൻ്റെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ മാറി ഇസ്വാക്കിന് യേശാവിനെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ടായി അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് വചനം വിശ്വസിച്ചിരുന്നെങ്കിൽ യുസുവാക്ക് അതിനുവേണ്ടി പോവുകയില്ലായിരുന്നു യുസുവാക്ക് ശരീരം ക്ഷീണിച്ചപ്പോൾ ആത്മാവും ക്ഷീണിച്ചു ഡിക്ലൈനിങ് ഫാദർ അമ്മയോ അമ്മയ്ക്ക് കിട്ടിയ വചനമാണ് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ആ വചനം അമ്മയും മറന്നുകളഞ്ഞു അതുകൊണ്ടല്ലേ അമ്മ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചത് യാക്കോവിനോടുള്ളതായ പക്ഷഭേദം കാണിക്കാൻ അമ്മ റിബേക്ക ബുദ്ധി ഉപയോഗിച്ചു അമ്മ യാക്കോവിനെ ചതി ചെയ്യുന്നവനാക്കി മാറ്റി നല്ല മാതൃകയല്ല അമ്മ മോന് കൊടുത്തത് നുണ പറയാൻ പ്രേരിപ്പിച്ചു യാക്കോബ് നുണ പറഞ്ഞു മൂന്ന് നുണയാണ് പറഞ്ഞത് ഇപ്പത്തി ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ യാക്കോവ് അപ്പനോട് പറയുകയാണ് മൂന്ന് നുണ പറയുന്നു യാക്കോവ് അപ്പനോട് ഞാൻ നിൻ്റെ ആദ്യ ആദിനേശാവ് പച്ചക്കള്ളം ഞാൻ നിൻ്റെ ആദ്യാദിനേശാവ് വാർത്തയ്ക്ക് തിരിക്കുന്ന അപ്പൻ്റെ അടുക്കൽ ചെന്ന് യാക്കോബ് നുണ പറയുകയാണ് ഞാൻ നിൻ്റെ ആദ്യ ആദിന് ഏശാവ് വാസുദേവൻ യാക്കോവല്ലേ ഏശാവെന്ന് പച്ചക്കള്ളം പറഞ്ഞു രണ്ടാമത്തെ നണ് എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു കൽപ്പിച്ചത് ചെയ്തു എന്ന് പറയാൻ അവങ്ങനെയൊന്നും പ്രത്യേകിച്ച് യാക്കോവിനോട് ഇസ്താക്കൊന്നും കൽപ്പിച്ചിട്ടില്ല യാക്കുവിനോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു വീണ്ടും മൂന്നാമത്തെ എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി നിന്ന് ഇവൻ വേട്ട തേടാൻ പോയില്ല വേട്ടയിറച്ചി അല്ല ഇവൻ വേട്ടയേടാൻ പോയില്ല അമ്മ ഉണ്ടാക്കി കൊടുത്ത കോലാടിൻ്റെ മാംസമാണ് പാകം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അമ്മ ഉണ്ടാക്കി കൊടുത്തതാണ് അവൻ വേട്ടയിറച്ചി തേടാൻ പോയില്ല എൻ്റെ വേട്ടയിറച്ചി നിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു മൂന്ന് പച്ചക്കള്ളം ഈ മോൻ കണ്ണിൻ്റെ കാഴ്ച മങ്ങി അപ്പനോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിന് കാരണം എന്താണ് റിബേക്ക അതിനെ പ്രേരിപ്പിച്ചു റിബേക്ക് അതിനെ പ്രേരിപ്പിച്ചു സഹോദരങ്ങളെ അമ്മ മോന് കൊടുത്ത മാതൃക അമ്മ മോന് പറഞ്ഞു കൊടുത്ത മാതൃക അത് വ്യാജത്തിൻ്റെ മാതൃകയാണ് നല്ല മാതൃകയല്ല കാണിച്ചു കൊടുത്തത് ആ കുടുംബം തകരാൻ പിന്നെ എന്തു വേണം ഡിസ്റ്റിംഗ്ഷ് ഹോം ഹോം ഹോമാകാൻ മറ്റേ എന്തു വേണം അനുഗ്രഹീതമായ ഭവനം സവിശേഷതയുള്ള ഭവനം അത് നിരാശമറ്റിയ ഭവനമാകാൻ പിന്നെ എന്തു വേണം ആ വീട്ടിൽ കലഹമുണ്ടാകുന്നു ആ വീട്ടിൽ വഴക്കുണ്ടാകുന്നു ചേട്ടൻ അനിയനും തമ്മിൽ മത്സരമാകുന്നു ചേട്ടൻ അനിയനെ കൊല്ലുമെന്ന് പറയുന്നു കൊല്ലുവാൻ അവൻ ഉപായ ആലോചിക്കുന്നു അപ്പൻ്റെ കാലം ഒന്ന് എന്നിട്ട് ഇവനെ കൊല്ലാമെന്ന് ചേട്ടൻ തീരുമാനിക്കുന്നു അതവൻ പറയുന്നു അത് അമ്മ കേൾക്കുന്നു കുടുംബമാകയെ കലഹിക്കുന്നു കുടുംബമാകയെ കലങ്ങുന്നു ദൈവത്തിന് സ്തോത്രം വചനത്തിന് പ്രാമാണ്യം കൊടുക്കാത്ത കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെയും അപകടകരമാണെന്ന് മനസ്സിലാക്കൂ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത കുടുംബങ്ങൾ നാശത്തിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കൂ വചനത്തെ തടുക്കല്ലേ വചനത്തെ ധിക്കരിക്കല്ലേ ദൈവ വചനത്തെ നിങ്ങൾ ഒരിക്കലും മുടക്കല്ലേ ദൈവ വചനത്തെ നിങ്ങൾ ധിക്കരിക്കല്ലേ കലക്കം കൂടും അപകടങ്ങൾ വർദ്ധിക്കും പ്രതിസന്ധികൾ വർദ്ധിക്കും പ്രശ്നങ്ങൾ വർദ്ധിക്കും വരുംകാല തലമുറയ്ക്ക് ചീത്ത മാതൃകയായി പോകും അപകടങ്ങൾ പെരുകി വരും വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ലെന്ന് മാത്രമല്ല അവിടെ ചീത്ത മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തു അമ്മ എ ഡൗട്ടിങ് മദർ സംശയിക്കുന്ന അമ്മ അവിശ്വാസിയായ അമ്മ ഒരു കാലത്ത് എന്തൊരു വിശ്വാസിയായിരുന്നു എന്തൊരു വിശ്വാസി റിബേക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായം വായിക്കുമ്പോൾ നാം എന്ത് ആദരവോടെയാണ് റിബേക്കയെ കാണുന്നത് ഏലിയാസാറിൻ്റെ അടുക്കൽ എന്ത് വിനയത്തോടെ ആ പെൺകുട്ടി നിൽക്കുന്നു അങ്ങ് ഓടി ഓടി ചെന്ന് കിണറ്റിലേക്ക് ഓടി ഇറങ്ങിച്ചെന്ന് വെള്ളം ഇങ്ങനെ തുരുതിരാ കോരി കൊണ്ടുവന്ന് കൊടുക്കുന്നു ഒട്ടകങ്ങൾ കൊടുക്കുന്നു ഏലിയാസാറിന് കൊടുക്കുന്നു എല്ലാം എല്ലാം ഇങ്ങനെ ധ്രുതഗതിയിൽ ചെയ്യുന്നു എന്തൊരു ഉത്സാഹമുള്ള പെൺകുട്ടി എന്തൊരു ഭയഭക്തിയുള്ള പെൺകുട്ടി എന്തൊരു അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി എന്തൊരു വിനയശീലമുള്ള പെൺകുട്ടി ഈ റിവേക്ക് ഇന്ന് പ്രായമായി കഴിഞ്ഞു അവളുടെ ആത്മീയമെല്ലാം എല്ലാം പോയി അവളൊരു അവിശ്വാസിയായി മാറി സങ്കടകരമായൊരു വീഴ്ചയായിരുന്നു അത് മൂന്നാമത്തേത് ഈ യാക്കോബിൻ്റെ കാര്യം അഡിസീവിങ് സൺ മകൻ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ട തറവാട്ടിൽ ജനിച്ച മകൻ അവനൊരു ചതിയനായി മാറി അവനൊരു വഞ്ചകനായി മാറി അവനൊരു നുണയനായി മാറി പ്രിയപ്പെട്ടവരെ നല്ല മാതൃക നിങ്ങൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നാശം വരും നിങ്ങളുടെ മക്കൾക്ക് ശോഭനമായി ഭാവി കിട്ടുകയില്ല നല്ല മാതൃക കാണിച്ചു കൊടുത്തുകൊള്ളൂ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സൗമ്യത നിങ്ങളുടെ എളിമ നിങ്ങളുടെ താഴ്മ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നൈർമല്യം മക്കൾ കാണട്ടെ ക്രിസ്തുവിനെ നിങ്ങളിൽ കൂടി മക്കൾ കാണട്ടെ തീർച്ചയായും ആ മക്കൾ നശിക്കുകയില്ല ആ മക്കൾ അഭിവൃദ്ധിപ്പെട്ട് അഭിവൃദ്ധിപ്പെട്ട് ഉയർന്നുയർന്നു വരും ദൈവത്തിന് സ്തോത്രം എ ഡിസീവിങ് സൺ ചതിക്കുന്ന മകൻ അവിടെ ഞാൻ വിശദീകരണം തരുന്നില്ല വിശദീകരിക്കേണ്ട ആവശ്യമില്ല നാലാമത്തേത് എ ഡെസ്പയറിങ് ബ്രദർ നിരാശപ്പെടുന്ന ഒരു സഹോദരൻ യേശാവിൻ്റെ കരച്ചിൽ ഭയാനകമായ ഒരു അവസ്ഥയാണത് യേശാവ് കരയുകയാണ് അപ്പോൾ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ അപ്പ എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പ എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അവൻ അനുഗ്രഹത്തിന് വേണ്ടി കേഴുന്നുണ്ട് പിന്നത്തേതിൽ അനുഗ്രഹിപ്പൻ ആഗ്രഹിച്ചു കണ്ണുനിരവോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്ദ്രത്തിന് ഇട കണ്ടില്ല എന്നും അറിയുന്നുവല്ലോ എന്ന് പ്രായലേഖനകർത്താവ് പറയും പിന്നത്തേതിൽ അനുഗ്രഹിപ്പൻ ആഗ്രഹിച്ചു അനുഗ്രഹം വേണമെന്നുണ്ട് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ പലതും അരുതാത്തത് സംഭവിച്ചു പോയി അവൻ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്തില്ല അവൻ ജ്യേഷ്ഠാവകാശത്തിന് വില കൊടുത്തില്ല അവൻ വചനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു അവൻ അവൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു ദൈവം കൊടുത്ത് അനുഗ്രഹത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും നിരാശപ്പെടേണ്ടി വരും ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ നിങ്ങളാരും നിരാശപ്പെടാനിട വരരുത് ഭാവി നിരാശപ്പെടാനിട വരരുത് അയ്യോ വേണ്ടായിരുന്നു അയ്യോ വേണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു അങ്ങനെ പെരുമാറണ്ടായിരുന്നു എന്ന് നിങ്ങളാരും ചിന്തിച്ച് വലയാനിട വരരുത് അയ്യോ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ അയ്യോ തിരുത്താൻ ഒക്കുകയില്ലല്ലോ അയ്യോ ഞാനങ്ങനെ സംസാരിച്ച് പോയല്ലോ അങ്ങനെ ഞാൻ പെരുമാറിപ്പോയല്ലോ അങ്ങനെ ഞാൻ പ്രവർത്തിച്ചു പോയല്ലോ എൻ്റെ ദൈവമേ ഞാൻ ആ വഴിക്ക് നീങ്ങിപ്പോയല്ലോ വേണ്ടായിരുന്നു ഇങ്ങനെ നിരാശപ്പെടാനിട വരരുത് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങളുടെ വഴികളെ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ നിൻ്റെ വഴി യഹോയെ ഭരവേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും കമിറ്റ് ദേ ആൻഡ് ഗോഡ് ഹീ വിൽ സസ്റ്റെയിൻ ദി നിന്റെ വഴിയ യഹോവയെ ഫലം അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ നിങ്ങൾക്ക് വേണമോ ഇന്ന് ഇത് അവസരം കർത്താവ് തരികയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കർത്താവ് ഇപ്പോൾ ഒരു അവസരം തരികയാണ് വേണമെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കുക കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങൾ മാറ്റിത്തരാൻ കർത്താവിന് കഴിയും കഴിഞ്ഞ കാലങ്ങളിലെ കേടുകൾ തീർക്കാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ നിരാശ മാറ്റാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ അവിശ്വാസം മാറ്റാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് വില കൊടുക്കാതെ പോയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഞ്ചനയും ചതിവും മാറ്റാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അധപ്പതനം മാറ്റാൻ കർത്താവിന് കഴിയും അധപ്പതത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അവിശ്വാസത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ മനസ്സുണ്ടോ നിങ്ങളുടെ ചതിവിൻ്റെയും വ്യാജത്തിൻ്റെയും കാപട്യത്തിൻ്റെയും സ്വഭാവത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങളുടെ നിരാശയിൽ നിന്ന് ഒന്നെഴുന്ന പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ട് നിങ്ങൾക്ക് പലർക്കും ആഗ്രഹമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഏ സുവിത നിങ്ങൾ എഴുകത്തേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ അരികത്ത് വന്ന് നിന്നുകൊണ്ട് ഏശു നിങ്ങളുടെ നേരെ ഏതെ തീർക്കാരം നീട്ടുന്നു ആണിപ്പാടുള്ള കാര് നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് യേശു നിങ്ങളോട് പറയുന്നു മകനെ നിനക്ക് ഇപ്പോൾ എന്നെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ ഇപ്പോൾ എന്നോട് ഒരു വാക്ക് പറയാൻ നിനക്ക് മനസ്സുണ്ടോ ഇപ്പോൾ എന്നോട് പ്രതിജ്ഞ ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ ഇപ്പോൾ ഒരു പുതിയ സമർപ്പണം എടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ നിൻ്റെ കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ ഞാൻ മാറ്റിത്തരാം എല്ലാം ഞാൻ തുടച്ച് മാറ്റിത്തരാം എല്ലാം ഞാൻ നിശ്ശേഷം അയച്ചു കളയാം നിൻ്റെ ഒന്ന് പോയ പാവങ്ങളെല്ലാം മാറ്റിത്തരാം എൻ്റെ തിരി രക്തം സകല പാവം പോക്ക് അനുശക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് സകല പാവവും പോക്കി നിന്നെ കഴുകി ഒടിപ്പാക്കാൻ മതിയായതാണെന്ന് പറഞ്ഞുകൊണ്ട് ഏ സുതാദി അരികത്തേക്ക് വന്നിരിക്കുന്നു എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾക്ക് വന്നു പോയെങ്കിലും ഏതെല്ലാം തരത്തിലുള്ളതായ കാപട്യങ്ങൾ നിങ്ങൾക്ക് വന്നു പോയെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള വ്യാജങ്ങൾ നിങ്ങൾക്ക് വന്നു പോയെങ്കിലും ഏതെല്ലാം തരത്തിലുള്ളതായ അസത്യങ്ങൾ നിങ്ങൾക്ക് വന്നു പോയെങ്കിലും ഏതെല്ലാം തരത്തിലുള്ളതായ വഞ്ചനകൾ നിങ്ങൾക്ക് വന്നു പോയെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അവിശ്വാസങ്ങളും നിങ്ങളുടെ അധപ്പദനങ്ങളും മാറ്റി നിങ്ങളെഴുന്നേൽപ്പിക്കാൻ ഏശു മനസ്സാണ് നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ ഏശു കാര്യം നീട്ടുന്നുണ്ട് അവൻ്റെ കാര്യം നിങ്ങൾ പിടിച്ച് എഴുന്നേൽപ്പിക്കട്ടെ പേരിവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങളുടെ നിരയെ നീട്ടിയിരിക്കുകയാണ് ചുഴലിക്കാറ്റിൽ നിന്ന് വേലിയേറ്റത്തിൽ നിങ്ങൾ വലിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾ പിടിച്ചിരിക്കുകയാണ് ആ കരം നിങ്ങൾ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ആർക്ക് വേണം ഈ യേശുവിനെ യേശുവിൻ്റെ കരത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക ആ തൃക്കരത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക ആ തിരുരക്തമാർന്ന കരങ്ങളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക യേശുവിനോട് നിങ്ങൾ വാക്കു പറയുക യേശുവേ രക്ഷക എൻ്റെ യേശുവേ എൻ്റെ കരുണയുള്ള കർത്താവേ എൻ്റെ മേൽ നിൻ്റെ സ്നേഹം പകരണമേ എൻ്റെ മേൽ നിൻ്റെ ആത്മാവ് ഇറങ്ങണമേ നിൻ്റെ ദിവ്യജീവനിലേക്ക് പകരണമേ

പ്രൊഫസർ എം വൈ ഓഹന്നാൻ പവർ വിഷൻ ടി പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ Post box number seventeen Colin Cherry six eight two three double one phone nine one four two three zero three zero nine six.